स्टूडेंट्स वेलकम बैक टू बॉस्को कैंपस विजन दिस इज द 10th लेक्चर ऑन एंटरप्रेन्योरशिप डेवलपमेंट द लास्ट क्लास वी डिस्कस्ड अबाउट द टॉपिक एंटरप्रेन्योरियल एनवायरनमेंट इन दैट वी लर्नड सम फैक्टर्स विच आर एफेक्ट्स और इन्फ्लुएंस द विलिंगनेस एंड एबिलिटी टू अंडरटेक एंटरप्रेन्योरियल एक्टिविटीज इन टुडे सेक्शन वी आर मूव ऑन टू द टॉपिक बिजनेस एनवायरनमेंट Meaning of business environment. Business environment is the aggregate of all the forces, factors, and institutions which are external to and beyond the control of an individual business enterprise, but which exercise a significant influence on the functioning and growth of individual enterprise. Business environment means that is. The aggregate of all the forces and the factors. That means the sum total of all the forces and institutions. And these forces and the factors which are outside the control of a business enterprise or business unit. But they may affect its performance of the business. Which is called a business environment. Business environment എന്ന് പറയുന്നത് ഒരു ബിസിനസ് എൻ്റർപ്രൈസിന് പുറത്തായിട്ട് അതായത് ബിസിനസ് യൂണിറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പുറത്തുള്ള ആ ഒരു എൻവയോൺമെൻ്റ് ആ ഒരു ചുറ്റുപാടിനെയാണ് ബിസിനസ് എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ചില ഫാക്ടേഴ്സ് ആകാം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം ചില ഫോഴ്സസ് ആകാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർന്നതാണ് ബിസിനസ് എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് Definition of business environment. According to Adhiram Weimer, business environment encompasses the climate or set of conditions that are economic, social, and political or institutional in which business operations are conducted. Adhiram Weimer's definition prakaram, business environment ila, that is a climate or a set of conditions. Adhila, കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട് ദാറ്റ് ആർ എക്കണോമിക് സോഷ്യൽ പൊളിറ്റിക്കൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ദീസ് ആർ സം ഫാക്ടേഴ്സ് ഓർ ഫോഴ്സസ് ഇതിനകത്തായിട്ടാണ് ബിസിനസ് ഓപ്പറേഷൻസ് നടക്കുന്നത് എന്നാണ് ആർതർ എം വെയ്മറുടെ അഭിപ്രായത്തിൽ ബിസിനസ് എൻവയോൺമെൻറ്റിനെ പറയുന്നത് സോ All these factors that are economic, social, and political or institutional, all these factors may affect the company that are either in a good way or in a bad way. നല്ലതായ നല്ല ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കാം ഈ ഫാക്ടേഴ്സ് എല്ലാം അഫക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ മോശമായ രീതിയിലായിരിക്കാം ഓക്കെ സോ നമുക്ക് നോക്കാം രണ്ട് എക്സാമ്പിൾസ് നോക്കാം എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അതുവഴി ഉണ്ടാകുന്ന എഫക്റ്റ് കമ്പനി എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പം കാഡ്ബറി ചോക്ലേറ്റ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് നെസ്ലെ കമ്പനിയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റാണ് സോ അപ്പം ഈ ഒരു കാഡ്ബറി ചോക്ലേറ്റ്സിൽ സം സബ്സ്റ്റൻസസ് ആർ ആഡഡ് സോ ദാറ്റ് സബ്സ്റ്റൻസസ് ആർ വെരി ഹാംഫുൾ ടു ദ ഹെൽത്ത് ഓഫ് ദ പീപ്പിൾ സോ ദീസ് കൺസ്യൂമേഴ്സ് അവർ കോർട്ടിനെ സമീപിച്ചു കേസ് ഫയൽ ചെയ്തു ഈ ഒരു കാഡ്ബറി ചോക്ലേറ്റ്സിൽ സം സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ആ സബ്സ്റ്റൻസ് എല്ലാം തന്നെ ഹെൽത്തിന് ഹാംഫുള്ളായിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് കേസ് ഫയൽ ചെയ്തു ബട്ട് കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരു കേസിൽ കമ്പനി വിൻ ചെയ്തു ബട്ട് കുറച്ച് നാളത്തേക്കെങ്കിൽ തന്നെയും ഈ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് കാരണം അവരുടെ പ്രോഡക്റ്റ് അവർക്ക് നിർത്തി വയ്ക്കേണ്ടതായിട്ട് വന്നു സോ അപ്പോൾ നോക്കിയ ആ ഒരു ഫാക്ടർ സോഷ്യൽ ഫാക്ടർ അത് ആ ഒരു കമ്പനി എങ്ങനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കി അവർക്ക് അവരുടെ പ്രോഡക്റ്റിനെ കുറച്ച് നാളത്തേക്കെങ്കിലും മാർക്കറ്റിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് ഈ ഒരു സോഷ്യൽ ഫാക്ടറിന് കഴിഞ്ഞു അതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ പൊളിറ്റിക്കൽ ഫാക്ടർ ഓർ വി ക്യാൻ സേ ഓർ ഇറ്റ് മേ ബി എ ലീഗൽ ഫാക്ടർ ഓക്കെ പൊളിറ്റിക്കൽ ഫാക്ടർ എന്തുവാണെന്ന് നമുക്കറിയാം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാ 5 വർഷം കഴിയും തോറും പുതിയ പുതിയ പാർട്ടീസ് പുതിയ പുതിയ ന്യൂ ഗവൺമെൻറ്സ് ആണ് വരുന്നത് സോ അവർ പല രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ പോളിസീസും പുതിയ പുതിയ നയങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും സോ ഇറ്റ് മേ അഫക്റ്റ് ബിസിനസ്
അതുപോലെ ലീഗൽ എഫക്റ്റ് ആണെങ്കിൽ, ലീഗൽ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ദിവസവും നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലായിരിക്കും ഒരു പുതിയൊരു നിയമം വരുന്ന, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇനി ഇവിടെ സെല് ചെയ്യാൻ പാടില്ല എന്ന്. സോ നമുക്ക് വേറൊരു മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നു നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട്. അങ്ങനെ ലീഗൽ ഫാക്ടർ, ഇറ്റ് വിൽ ബി എഫക്റ്റ് ദ ബിസിനസ്. ഓക്കെ, ഇങ്ങനെ ഇതുപോലുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഫാക്ടേഴ്സിനെ എല്ലാം കൂടെ കളക്റ്റീവ്ലി നമ്മൾ പറയുന്നതാണ് ബിസിനസ് എൻവിയോൺമെൻറ്റ്. ഓക്കെ, ദിസ് എൻവിയോൺമെൻറ്റ് ഇൻക്ലൂഡഡ് ദർ ആർ സം ഫാക്ടേഴ്സ്, ദേ ആർ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ ഫാക്ടേഴ്സ് എവറിഥിങ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവിയോൺമെൻറ്റ്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഈസ് അഗ്രിഗേറ്റീവ്, ദെൻ ഇൻ്റർ റിലേറ്റഡ്, നെക്സ്റ്റ് റിലേറ്റീവ്, ഇൻ്റർ ടെമ്പറൽ, അൺസെർട്ടൻ, കോണ്ടെക്സ്റ്റുവൽ. ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബിസിനസ് എൻവിയോൺമെൻറ്റ്. ലെറ്റ് അസ് സീ ഈച്ച് വൺ ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ ഈസ് അഗ്രിഗേറ്റീവ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് വിച്ച് ഇൻഫ്ലുവൻസ് ദ വർക്കിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓഫ് എൻ്റർപ്രൈസ്. ദാറ്റ് ഈസ് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് മീൻസ് ദാറ്റ് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് കംപ്രൈസസ് ദാറ്റ് സോഷ്യൽ ഫാക്ടർ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടർ, ലീഗൽ ഫാക്ടേഴ്സ് ആൻഡ് ഈവൻ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് എൻവിയോൺമെൻ്റ് എന്ന് പറയുന്നത്, ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വൺ സിംഗിൾ ഫാക്ടർ ഡസ് നോട്ട് മേക്ക് ബിസിനസ് എൻവിയോൺമെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫാക്ടർ എടുത്ത് നമുക്ക് ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇറ്റ്സ് ടോട്ടൽ ഓഫ് ഓൾ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓർ അഗ്രിഗേറ്റീവ്. ദാറ്റ് വൺ ഈസ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർ റിലേറ്റഡ്. It means different elements of business environment are closely interrelated and interdependent. A change in one element affects the other elements. For example, ippam parayanengil technological factor or environmental business environmental factor aanu nammal paranjirunnu. So അപ്പോൾ ഈ ഒരു ടെക്നോളജിക്കൽ ഫാക്ടർ എങ്ങനെയാണ് മറ്റുള്ളതിനെയൊക്കെ ബാധിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർ പുതിയൊരു ടെക്നോളജി യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്ഥാപനത്തിലും അതുപോലൊരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തോ നമ്മുടെ നമ്മളൊരു പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് എക്കണോമിക് ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, അപ്പം സാമ്പത്തികപരമായിട്ടുള്ളൊരു മാറ്റം അവിടെ ഉണ്ടാകുന്നു. പുതിയ ടെക്നോളജി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള മണി വേണം, അതുപോലെ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള വ്യക്തികൾ വേണം, അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യിക്കാനായിട്ട് പുതിയ ലേബേഴ്സിനെ വേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഇൻ്റർ റിലേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു എലമെൻറ്റിന് വരുന്ന മാറ്റം ഒരു എലമെൻറ്റിൽ, ദാറ്റ് ഈസ് ടെക്നോളജിക്കൽ ഫാക്ടറിൽ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. ബിസിനസ് എൻവിയോൺമെൻറ്റിലുള്ള ടെക്നോളജിക്കൽ ഫാക്ടറിൽ എൻവിയോൺമെൻറ്റിൽ മാറ്റം വന്നു. സോ ഇത് എക്കണോമിക്കിലേക്ക് ഒരു മാറ്റം വരുന്നു, എക്കണോമിക് ഫാക്ടറിനെ അത് എഫക്റ്റ് ചെയ്യുന്നു. അതാണ് ഇൻ്റർ റിലേറ്റഡ്. ഓക്കെ, ദാറ്റ് മീൻസ് ദ എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവിയോൺമെൻറ്റ് ആർ ക്ലോസ്ലി ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്. A change in one element affects the other elements. Next characteristics is a relative. Business environment ennu parayunnathu it is a relative concept aanu. But it differs from country to country and even region to region. It would keep on changing. Eppozhu maarikkonde irikkunnathaanu. Adayithu oru capitalist economics aanu ഉള്ളതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് എക്കണോമിക്സിലെ എൻവിയോൺമെൻറ്റ്. അത് ഓരോ രാജ്യത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ രാജ്യത്തിലും എങ്ങനെയാണോ ഓരോ എൻവിയോൺമെൻറ്റ് ഉള്ളത്, ആ എൻവിയോൺമെൻറ്റിന് അനുസൃതമായിട്ടായിരിക്കും അവിടുത്തെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്
സ്റ്റേബിളായിട്ടുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ബിസിനസ് എൻവയോൺമെൻറ്റും വളരെ സ്റ്റേബിളായിട്ട് തന്നെ മുന്നോട്ട് പോകും. സോ ഇതാണ് റിലേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് റിലേറ്റീവ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഇൻ്റർടെമ്പറൽ. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് എ ചേഞ്ചിങ് ഓവർ ടൈം. ദാറ്റ് മീൻസ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് നേച്ചറാണ്. ദാറ്റ് ഈസ് കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ഷിഫ്റ്റ് ഇൻ കൺസ്യൂമർ പ്രിഫറൻസ് ഓർ എൻട്രി ഓഫ് എ ന്യൂ ടെക്നോളജി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ടെക്നോളജി വന്നാൽ നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ബിസിനസ്സിൽ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. സോ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. അതുപോലെ തന്നെ ഷോർട്ട് റണ്ണിലേക്ക് നോക്കുവാണെങ്കിൽ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും, ഷോർട്ട് റണ്ണിൽ നോക്കുവാണെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് സ്റ്റാറ്റിക് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു 3 മന്ത്സോ 6 മന്ത്സിനകത്ത് വെച്ചിട്ടുള്ള മാറ്റങ്ങൾ വലിയ രീതിയിലൊന്നും കാണത്തില്ല. അതേസമയം ഇന്ത ലോങ് റൺ നീണ്ട ഒരു കാലയളവിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി ചേഞ്ചിങ്, അത് മാറിക്കൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഈസ് ഇൻ്റർടെമ്പറൽ ഇൻ ക്യാരക്ടറിസ്റ്റിക്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് അൺസെർട്ടൈൻ. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ലാർജ്ലി അൺസെർട്ടൈൻ ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫോർകാസ്റ്റ് ദി ഫ്യൂച്ചർ എൻവയോൺമെൻറ്റ്. It is very difficult to predict the future happening. And namakariyam new things are coming day by day. Ore divasam kaiyum thorum pudhiya pudhiya karyangal vannondirikku. In the fashion industry, nammal fashion industry edukkuana, the fashion industry is always changing. And in technology they are also changing. So environment changes are frequent. അതുകൊണ്ട് തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റ് നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ സാധിക്കത്തില്ല. സോ വെൻ ദ എൻവയോൺമെൻറ്റ് ചേഞ്ചസ് വെരി ഫാസ്റ്റ്, സോ ആൻഡ് അൺസെർട്ടനിറ്റി ഇൻക്രീസസ്. എൻവയോൺമെൻറ്റ് മാറിക്കൊണ്ടേ ഇരിക്കുക, സോ നമുക്ക് ഫ്യൂച്ചർ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ദ ലാസ്റ്റ് വൺ ഈസ് കോണ്ടെക്സ്ച്വൽ. The business environment provides the macro framework within which a business unit, that is a micro unit, operates. അതായത് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാക്രോ ഫ്രെയിംവർക്കായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് മാക്രോ മീൻസ് ദാറ്റ് ഈസ് ദ സോഷ്യൽ ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഫോഴ്സസ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ഓൾ ദീസ് ആർ included in the macro framework. ഈ മാക്രോ ഫ്രെയിംവർക്കിനകത്താണ് ഒരു ബിസിനസ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു മൈക്രോ യൂണിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കോംപ്രിഹെൻഡ് ആറ്റ് വൺസ് വാട്ട് എക്സാക്ട്ലി കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ഗിവൺ എൻവയോൺമെൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഡിഫിക്കൽട്ടാണ് ഇതിലേത് എൻവയോൺമെൻറ്റ് അകത്താണ് നമ്മുടെ യൂണിറ്റ് ഉള്ളതെന്ന് പറയാൻ അങ്ങനെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ടാണ് ഇറ്റ്സ് എ കോണ്ടെക്സ്ട്രൽ ഇൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റിനെ കോണ്ടെക്സ്ട്രൽ ഇൻ ക്യാരക്ടർ എന്നുകൂടി നമുക്ക് പറയാം. ദാറ്റ് മീൻസ് ദ ബിസിനസ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ്സ് ദ മാക്രോ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് എ ബിസിനസ് യൂണിറ്റ് ഓർ എ മൈക്രോ യൂണിറ്റ് ഓപ്പറേറ്റ്സ്. An individual enterprise and its management must function within the given environmental forces. അതുപോലെ തന്നെ നമ്മുടെ എൻ്റർപ്രൈസും അതുപോലെ തന്നെ മാനേജ്മെൻറ്സും എല്ലാം തന്നെ നമുക്ക് ഉള്ള ഈ ഒരു എൻവയോൺമെൻ്റൽ ഫോഴ്സിനകത്ത് തന്നെ ഇരുന്ന് വേണം വർക്ക് ചെയ്യാനായിട്ട്. സോ നമുക്കിതിന് പുറത്ത് പോകുവാനായിട്ട് സാധിക്കത്തതുമില്ല. So, it's very complex to understand which factor is going to affect in our firm or in which manner. എന്ത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് ഫാക്ടറാണ് നമ്മുടെ ഫേമിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ പറയാനോ സാധിക്കത്തില്ല. സോ ഇറ്റ്സ് എ കോണ്ടെക്സ്ച്വൽ ഇൻ ക്യാരക്ടർ. ഇൻ ടുഡേ ക്ലാസ് വി ഡിസ്കസ് ദ ടോപ്പിക് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇറ്റ്സ് മീനിങ്, ഇറ്റ്സ് ഡെഫിനിഷൻ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്.
So the next class we will continue the topic. There we will discuss operating environment of business.